പ്രതിപക്ഷ കക്ഷികളുമായി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലെ ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതൊരു വലിയ ദിശാമാറ്റത്തിൻ്റെ തുടക്കമാണ്. കാരണം ഞങ്ങൾ തന്നെ അമരത്ത് നിന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിരിക്കുന്നു. ഈ സവിശേഷ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം വേണമെന്നുള്ളൊരാവശ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഈ പ്രതിപക്ഷ ഐക്യം എന്നുള്ള ആശയം വരുമ്പോഴൊക്കെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി അങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളൊരു നിലപാട് പല പ്രതിപക്ഷ കക്ഷികളും സ്വീകരിച്ചു. അത് പ്രതിപക്ഷ ഐക്യത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. എന്നാലിപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ സവിശേഷ സാഹചര്യം പ്രതിപക്ഷ ഐക്യം അനിവാര്യമാക്കിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് 17 പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തത്. ഇപ്പോൾ ശിവസേനയുടെ നേതാക്കളാരും എത്തിയില്ല. പക്ഷേ ശിവസേനയെ നേരിട്ട് തന്നെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അടുത്ത സമരപരിപാടികളിൽ ശിവസേനയും ഉണ്ടാകുമെന്ന നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. സവർക്കർ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് അമർഷമുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ ഇടപെടൽ നടത്തുന്നു. അതോടൊപ്പം ഈ കൃത്യമായിട്ടുള്ള പരാമർശം അതൊരു വലിയ ദിശാമാറ്റത്തിൻ്റെ സൂചികയാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസ് തന്നെ അമരത്ത് നിൽക്കണം എന്നുള്ള ഒരു നിർബന്ധത്തിലേക്കൊന്നും കോൺഗ്രസ്സിന് പിടിവാശിയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് 2024 തെരഞ്ഞെടുപ്പിൽ ഒരു വിശാല ഐക്യമെന്നുള്ള ആശയം കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് വിശാല ഐക്യം ദേശീയ തലത്തിൽ ഉണ്ടാകില്ല, പ്രാദേശികമായ നീക്കുപോക്കുകൾ എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രാദേശികമായ നീക്കുപോക്കുകൾ ഉണ്ടായാൽ തന്നെയും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വലുതായിരിക്കും. കാരണം കഴിഞ്ഞ തവണ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ രീതിയിൽ തനിപ്പിടി പിടിച്ച് മത്സരിക്കുകയായിരുന്നു. അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യം ഇത്രയും ഭീതിതമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുമ്പോൾ BJPയെ ചെറുത്ത് തോൽപ്പിക്കാൻ പ്രാദേശിക സഖ്യമെങ്കിൽ പ്രാദേശിക സഖ്യം, ദേശീയ തലത്തിൽ ഒരുമിക്കാൻ പറ്റുന്നവർ എത്രമാത്രമുണ്ടോ അവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ വേറൊന്ന്, ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ വിളിച്ച അത്താഴ വിരുന്ന് ശരിക്കു പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, ഞങ്ങൾക്ക് എല്ലാം എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങളാണ് സർവം എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ആ തിരിച്ചറിവിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലുത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സംഭവിക്കാനില്ല. ആ നിലയ്ക്ക് ഇനി വിട്ടുവീഴ്ച ചെയ്യാതിരുന്നാൽ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസ് ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്.